നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോകത്തിലെ മറ്റൊരു ഭീകര നേതാവിനെ കൂടി ഇസ്രായേൽ സേന വധിച്ചിരിക്കുകയാണ് ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഭീകര സംഘടനയുടെ തലവൻ മുഹമ്മദ് അബ്ദുള്ളയെ വിമാനത്തിൽ നിന്നും ബോംബിട്ട് വധിക്കുകയായിരുന്നു ചെയ്തത് ഇസ്രയേലിൽ ഒക്ടോബറിൽ നടത്തിയ ഭീകര ആക്രമണത്തെ മുഹമ്മദ് അബ്ദുള്ള പിന്തുണയ്ക്കുകയും മറ്റും ചെയ്തിരുന്നു നിരവധി ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചതിന് ഉത്തരവാദിത്വം അബ്ദുള്ള സൈന്യം പറയുന്നത് ഇസ്രായേൽ സൈനികർക്ക് നേരെ സ്ഫോടക വസ്തുക്കൾ കൊല്ലപ്പെട്ട മുഹമ്മദ് അബ്ദുള്ള ഉപയോഗിച്ചിരുന്നു ഇതോടെ ഇസ്രായേൽ ലോകത്തെ മറ്റൊരു ഭീകര സംഘടനയുടെ അടിവേര് കൂടി അറക്കുകയാണ് നിലവിൽ ഹമാസ് ഹിസ്ബുള്ള ഹൂദികൾ എന്നീ സംഘടനകളെ തകർത്ത് അവർക്ക് നേതാക്കളെ ഇല്ലാതെയാക്കി ലോകത്തെ ഒരു കാലത്ത് ഞെട്ടിച്ച ഐ ും അൽദും മറ്റും ഇപ്പോൾ നിശബ്ദമാണ് അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ തകർന്നത് ഈ രണ്ട് സംഘടനകളും പിന്നീട് തിരിച്ച് വരവ് നടത്തിയിട്ടില്ല അഫ്ഗാനിസ്ഥാന്റെ ഭരണം കിട്ടിയതോടുകൂടി താലിബാൻ അവിടെ ഒതുങ്ങി ഇതോടെ ലോകത്തെ സമാധാനം കെടുത്തുന്ന മറ്റ് ഭീകര സംഘടനകളെ എല്ലാം ഇസ്രായേൽ തകർക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ ഇസ്രായേൽ കൊലപ്പെടുത്തിയ ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദി ഭീകര സംഘടനയുടെ തലവൻ മുഹമ്മദ് അബ്ദുള്ള സെൻട്രൽ വെസ്റ്റ് ബാങ്കിലെ നൂർ ഷംസ് അഭയാർത്ഥി ക്യാമ്പിൽ ഒളിച്ചു കഴിയുകയായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം ഭയന്ന ജനങ്ങൾക്കിടയിൽ ഒളിവിൽ കഴിയവയാണ് കൊല്ലപ്പെടുന്നത് ഇയാൾ ഇവിടെ അംഗരക്ഷകരമായി ഒളിവിൽ കഴിഞ്ഞു എന്ന വിവരവും ലഭിച്ചിരുന്നു അതിനുശേഷം ഇസ്രായേൽ ഈ അഭയാർത്ഥി ക്യാമ്പ് ആക്രമിക്കുകയായിരുന്നു മുഹമ്മദ് അബ്ദുള്ളയുടെ കുട്ടികളും മരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ശേഷം ഇസ്രായേൽ സൈന്യം ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി സമീപത്ത് നിന്നും റൈഫിളുകളും പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്